ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെൺകുട്ടികളോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളെക്കുറിച്ചാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ പറയാൻ പോകുന്ന ഈ ഓരോ ചോദ്യങ്ങളും സ്ത്രീകൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, 90% സ്ത്രീകളും. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഓരോ പുരുഷന്മാരും വളരെ ശ്രദ്ധയോടുകൂടി മുഴുവനായിട്ടും ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ബോഡിയെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ ഒരു ചോദ്യവും ചോദിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വളരെ ലീനായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, എന്താണ് നീ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഒഴിവാക്കുക. അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ തന്നെ നന്നായിട്ട് തടിച്ചിരിക്കുന്ന ആളാണെങ്കിൽ, നീ ഇപ്പോൾ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ലേ, നന്നായിട്ട് തടിച്ചല്ലോ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ഇമോഷനാണ് അവർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് കിട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ബോഡിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതിരിക്കുക. നന്നായിട്ട് ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ പറയാം, അഥവാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. ബോഡിയെക്കുറിച്ച് ഒരു തരത്തിലും നെഗറ്റീവായിട്ടുള്ള കമൻസ് പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫാഷനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് പറയരുത്. ഇപ്പോൾ ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് അവരൊരു ഫംഗ്ഷന് വന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക. നീ എന്തേ നീ ഈ ഡ്രസ്സ് ഇട്ട്, ഇത് നിനക്ക് ചേരുന്നില്ലല്ലോ, അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നല്ലൊരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വരുന്ന സമയത്ത് ഇതിട്ടിട്ടാണോ നീ പോകുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് അവരെ നെഗറ്റീവ് ആക്കാതിരിക്കുക, ഡീമോട്ടിവേറ്റഡ് ആക്കാതിരിക്കുക. അതും അവർക്ക് തീരെ ഇഷ്ടമല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ അവരോട് ചോദിക്കാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് നിങ്ങൾ സിംഗിളാണോ എന്നുള്ള ആ ഒരു ചോദ്യം ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നുള്ളത് അവരോട് ചോദിക്കാതിരിക്കുക. പലപ്പോഴും സ്ത്രീകൾ ഇത് റിവീൽ ചെയ്യാൻ ഒരു 90% സ്ത്രീകൾക്കും മടിയുള്ള ഒരു കാര്യമാണ്. ബാക്കി ചില ആളുകൾ നല്ല കോൺഫിഡൻസോട് കൂടി ചോദിച്ചു കഴിഞ്ഞാൽ പറയും, പക്ഷെ പല ആളുകൾക്കും അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പം നമ്മൾ അത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ മാരീഡാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ ഇമോഷണൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുക എന്നുള്ളത്. ഒരു ദിവസം ഭയങ്കര ഡൗൺ ആണെന്ന് വിചാരിച്ചോ, അന്നത്തെ ദിവസം നിങ്ങൾ പോയി ചോദിക്കുകയാണ്, എന്താണ് ഇന്ന് ഇത്ര ഡൗൺ, നിനക്കൊന്ന് സ്മൈൽ ചെയ്തൂടെ, സ്മൈൽ ചെയ്തിട്ട് നിന്നെ കാണുമ്പോഴാണ് ഭംഗിയുള്ളത്, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഓ അപ്പോൾ ഇന്ന് എന്നെ കാണാൻ ഭംഗിയില്ല അല്ലേ, ആ ഒരു ചിന്തയായിരിക്കും അവർക്ക് വരിക. അപ്പോൾ നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഇമോഷണൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട്, ഈറ്റിംഗ് ഹാബിറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നീ എന്താ ഭക്ഷണമൊന്നും തീരെ കഴിക്കുന്നില്ലേ, ഒന്നും ശരീരത്തിൽ കാണുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ സെക്ച്വൽ ലൈഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. അത് പേഴ്സണൽ കാര്യമാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക. അതുപോലെ തന്നെ ചില ആളുകളുണ്ട് നന്നായിട്ട് ക്ലോസ് ആവുന്ന സമയത്ത് പാസ്റ്റിൽ എന്തെങ്കിലും സെക്ച്വൽ കോണ്ടാക്റ്റുകളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ രീതിയിലുള്ള ചാറ്റിങ്ങും ക്വസ്റ്റ്യൻസും ഒക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, അത് നന്നല്ല. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അവരോട് പണം കടം ചോദിക്കുന്നത്, കുറച്ച് ക്യാഷ് കടം തരുമോ എന്ന് ചോദിക്കുന്നതും അവർക്കത്ര ഇഷ്ടമുള്ള ഒരു പരിപാടിയല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഏകദേശം 8-10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്നാണ് തോന്നുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് ചോദിക്കാതിരിക്കുക, കാരണം അവർക്കിത് ചോദിക്കുന്നത് ഇഷ്ടമല്ല. ഒരു 90% പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇഷ്ടമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. 10% ആളുകൾക്ക് ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലോട്ട് ഷെയർ ചെയ്തോളൂ. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, നമസ്തേ.